വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. കോഴിക്കോട് 8 പേർക്ക് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 7 ആളുകൾ വിദേശത്തുനിന്നും 1 ആൾ മറ്റു സംസ്ഥാനത്തുനിന്നും എത്തിയതാണ്. കോഴിക്കോട് നിന്നിന്റെ കൂടുതൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ആതിര പത്മനാഭൻ വരുന്നു. ആതിര, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോവിഡിൽ ഒരു ആശ്വാസത്തിൻ്റെ ദിനമായിരുന്നു. കാരണം തൊട്ടടുത്ത മലപ്പുറം ജില്ലയിൽ 40-ൽ അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യത്തിൽ പോലും കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 8 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ ആശ്വാസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അതിൽ ഒരാൾക്ക് പോലും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരുന്നില്ല. 7 പേർ വിദേശത്തു നിന്നും എത്തിയതും 1 ആൾ മഹാരാഷ്ട്രയിൽ നിന്നും എത്തിയതായിരുന്നു. വിദേശത്തു നിന്ന് എത്തിയവരിൽ 3 പേർ ബഹ്റൈനിൽ നിന്നും 3 പേർ കുവൈറ്റിൽ നിന്നും 1 ആൾ ഖത്തറിൽ നിന്നും എത്തിയതാണ്. ഇനി പോസിറ്റീവ് ആയവരുടെ വിഷയമെടുത്താൽ 1 അഴിയൂർ സ്വദേശിയാണ്. അദ്ദേഹം 24 ബഹ്റൈനിൽ നിന്നും വിമാനമാർഗം കോഴിക്കോടെത്തി. മറ്റൊരാൾ ആയഞ്ചേരി സ്വദേശിയാണ്, ബഹ്റൈനിൽ നിന്നും വന്നത് തന്നെയാണ്. മറ്റൊരാൾ ബഹ്റൈനിൽ നിന്നും തന്നെ വന്ന കാക്കൂർ സ്വദേശിയാണ്. ഇവർ 3 പേരും തന്നെ FLCTCയിൽ ചികിത്സയിലാണ്. ഇനി മറ്റൊരാൾ, അതായത് കുവൈറ്റിൽ നിന്നും വന്ന തിരുവങ്കൂർ സ്വദേശിയാണ്. ഇദ്ദേഹം ടാക്സിയിൽ വീട്ടിലെത്തി നിരീക്ഷണത്തിലായിരുന്നു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സ്രവ പരിശോധന നടത്തി പോസിറ്റീവ് ആയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റൊരാൾ ചോറോട് സ്വദേശിയാണ്. ഇദ്ദേഹമാണ് മഹാരാഷ്ട്രയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന്, അടുത്ത ഒരാളും കൂടി, ചോറോട് സ്വദേശിയായ മറ്റൊരാൾക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇദ്ദേഹവും കുവൈറ്റിൽ നിന്നും എത്തിയതാണ്. കുവൈറ്റിൽ നിന്ന് എത്തി വടകര ജില്ലാ ആശുപത്രിയിൽ സ്രവ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മറ്റൊരാൾ പനങ്ങാട് സ്വദേശിയാണ്, ഖത്തറിൽ നിന്നും എത്തിയതാണ് ഈ പനങ്ങാട് സ്വദേശി. മറ്റൊരാൾ ചങ്ങരോത്ത് സ്വദേശിയാണ്. ഇങ്ങനെ 8 പേർക്കാണ് ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്നലെ. പക്ഷേ ആർക്കും തന്നെ രോഗമുക്തി ഉണ്ടായിട്ടില്ല ജില്ലയിൽ. ഓക്കെ, അതിര, കോഴിക്കോടൊക്കെ സുഖമായിരിക്കുന്നല്ലോ? ജാഗ്രതയൊക്കെ പാലിച്ചോളണം, എല്ലാ ജാഗ്രതയും. പുറത്തിറങ്ങുമ്പോഴൊക്കെ മാസ്ക് ഒക്കെ ധരിച്ച് കൃത്യം സഞ്ചരിച്ചോളണം. അതിനെ മിടിക്കേട്ട് വരും. പറഞ്ഞോളൂ, കേൾക്കുന്നു. കോഴിക്കോട് സുഖമായിരിക്കുന്നു. പക്ഷേ ഇന്നലെ കോഴിക്കോട് നല്ല കടുത്ത മഴ തുടരുന്നൊരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഏറ്റവും അധികം ഇടപഴകുന്ന, അല്ലെ, നഗരത്തിലെത്തുന്ന ആളുകൾ ഏറ്റവും അധികം ഇടപഴകുന്ന കോഴിക്കോട് നഗരപ്രാന്തങ്ങളിലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും തന്നെ ആളുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്തായാലും വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കണ്ട, വഴി മാറി നടന്നോളൂ. ഓക്കെ, താങ്ക് യു ആതിര. കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആതിര പത്മനാഭനാണ് വാർത്തകൾ നമ്മളുമായി പങ്കുവച്ചത്.